നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേക്കലിൽ ബൈക്കിലെത്തി അധ്യാപികയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു. രണ്ട് ഇതര സംസ്ഥാനക്കാർ അറസ്റ്റിൽ. മഞ്ചേശ്വരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. ഓവചാലിന്റെ പ്രവൃത്തി പൂർത്തിയായില്ല. കാസർഗോട്ടെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലേക്കുള്ള വഴി അടഞ്ഞ നിലയിൽ. അംഗൻവാടികളിലേക്കുള്ള ചെടിച്ചട്ടി വിതരണമടക്കം വൈകുന്നു. കെസിഇസി വടക്കൻ മേഖലാ ജാഥ ഹൊസങ്കടിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൽസൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സാഹിത്യവേദി ഇബ്രാഹിം വേവിഞ്ചയെ അനുസ്മരിച്ചു. കാസർഗോഡിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. എന്റെ മണ്ണ് എന്റെ ദേശം ക്യാമ്പയിൻ മദൂർ പഞ്ചായത്തിലെ പുൽക്കുർ ശ്മശാന പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സ്മൃതി റാലിയും സ്മൃതി സംഗമവും നടത്തി. കെ എസ് ശബരീനാഥൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ബേക്കലിൽ ബൈക്കിലെത്തി അധ്യാപികയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച സംഭവത്തിൽ രണ്ട് ഇതര സംസ്ഥാനക്കാർ അറസ്റ്റിൽ. ബൈക്ക് മോഷണം ഉൾപ്പെടെ തൊഴിലാക്കിയവരാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. ഡൽഹി പോലീസ് തിരയുന്ന കുറ്റവാളികൾ കൂടിയാണ് പിടിയിലായവർ. കാസർഗോട്ടും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അതിക്രമം. ബൈക്കിലെത്തിയ രണ്ട് ഇതര സംസ്ഥാനക്കാർ അധ്യാപികയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു. ഡൽഹി പോലീസ് തിരയുന്ന കുറ്റവാളികൾ കൂടിയായ ഇവരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കര റെയിൽവേ സ്റ്റേഷനടുത്ത താമസക്കാരായ ഡൽഹി ശാസ്ത്രി പാർക്ക് ബുക്കുളത്ത് മസ്ജിദിനടുത്തെ അസ്ലം ഖാൻ, മുഹമ്മദ് ഫർഖാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോട്ടിക്കുളത്തായിരുന്നു അധ്യാപിക കവർച്ചയ്ക്കിരയായത്. ബസ് കാത്തു നിൽക്കുകയായിരുന്ന അധ്യാപികയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് കടന്നു കളയുകയായിരുന്നു. പോലീസ് പിന്തുടർന്നതോടെ ഇവർ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടിച്ച ബൈക്കിലെത്തിയായിരുന്നു അന്യസംസ്ഥാനക്കാരുടെ ഈ അതിക്രമം. സംഭവത്തിൽ പള്ളിക്കര റെയിൽവേ സ്റ്റേഷനടുത്ത താമസക്കാരായ ഡൽഹി ശാസ്ത്രി പാർക്ക് ബുക്കുളന്ത മസ്ജിദിനടുത്തെ അസ്ലം ഖാൻ, മുഹമ്മദ് ഫർഖാൻ എന്നിവരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈക്ക് മോഷണക്കേസിലെ പ്രതികൾ കൂടിയാണ് പിടിയിലായവർ. ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട മഞ്ചേശ്വരം കാസർഗോഡ് സ്വദേശികളുടെ ബൈക്കുകളാണ് ഇവർ മോഷ്ടിച്ചത്. ഇവർ മറ്റൊരു ബൈക്കും മോഷ്ടിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. വാഹനമോഷണ കേസുകളിൽ ഡൽഹി പോലീസ് തിരയുന്ന പ്രതികളാണ് ഇവർ എന്ന് ബേക്കൽ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പോലീസ് നടപടി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളാണ് കുടുംബമായും ഒറ്റയ്ക്കും താമസിച്ചു വരുന്നത്. ഈ പ്രദേശങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലൈവുഡ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന കുഞ്ചത്തൂർ പദവിലാണ് വളരെയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നത്. ഇവിടെയുള്ള ഫാക്ടറികളിൽ ചിലത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തൊഴിലാളികൾ താമസിക്കുന്ന വാസസ്ഥലങ്ങൾ കേരളത്തിലാണ്. രാത്രികാലങ്ങളിൽ ഇതുവഴി ഭയത്തോടുകൂടി നടന്നു പോകേണ്ട അവസ്ഥയാണെന്ന് സമീപവാസികൾ പറയുന്നു. ഇവിടെ താമസിച്ചു വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ മദ്യം, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായും പരാതികൾ ഉയരുന്നുണ്ട്. മാത്രമല്ല ഇവർ തമ്മിലുള്ള അടിപിടി, വാക്തർക്കങ്ങൾ എന്നിവ നിത്യ സംഭവമാണ്. രാത്രികാലങ്ങളിൽ ഇവർ അധിവസിക്കുന്ന പ്രദേശത്തുകൂടെ നടന്നു പോകുന്നവരുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുന്നതുൾപ്പെടെയുള്ള അതിക്രമങ്ങളും നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലുമാണ് സ്റ്റേഷൻ പരിധിയിലെ ഈ പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ മഞ്ചേശ്വരം പോലീസ് തീരുമാനിച്ചത്. കുഞ്ചത്തൂർ മോസ്കോ ഹാളിൽ മഞ്ചേശ്വരം SI എൻ അൻസാർ, ജനമൈത്രി പോലീസ് ഓഫീസർ മധു എന്നിവരുടെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും സഹകരണത്തോടെ ഭൂരിഭാഗം പേരുടെയും വിവരങ്ങൾ ശേഖരിക്കുവാൻ പോലീസിന് സാധിച്ചതായാണ് വിവരം. അതിർത്തി പ്രദേശത്തെ എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളോടും നിർബന്ധമായും വിവരങ്ങൾ നൽകുവാൻ പോലീസ് ഒരിക്കൽ കൂടി നിർദ്ദേശിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൽ റഹ്മാനുദ്ദീൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
ഓവശാൽ പ്രവൃത്തിയെ തുടർന്ന് കാസർഗോട്ടെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലേക്കുള്ള വഴി പൂർണ്ണമായും അടഞ്ഞ നിലയിൽ. ഇതേ തുടർന്ന് അംഗൻവാടികളിലേക്കുള്ള ചെടിച്ചട്ടി വിതരണമടക്കം വൈകുകയാണ്. നിലവിൽ 5000 ചട്ടികളാണ് വിത്തുൽപാദന കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്നത്. കാസർഗോഡ് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലേക്കുള്ള വഴിയടഞ്ഞതോടെ അംഗൻവാടികളിലേക്കുള്ള ചെടിച്ചട്ടി വിതരണം വൈകുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം വാങ്ങിയ ചെടിച്ചട്ടികളുടെ വിതരണമാണ് വൈകിയത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഓവുചാലിന്റെ പ്രവൃത്തി നടക്കുന്നതിനാലാണ് വഴി മണ്ണും ചെളിയും നിറഞ്ഞ് അടഞ്ഞത്. കാസർഗോഡ് മഞ്ചേശ്വരം കാറടുക്ക ബ്ലോക്കുകളിലെ അംഗൻവാടികളിലേക്ക് വിതരണം ചെയ്യാൻ 7000 ചെടിച്ചട്ടികളാണ് കേന്ദ്രത്തിലെത്തിയത്. വഴിയടഞ്ഞതോടെ ചട്ടികൾ ചുമന്ന റോഡിലേക്ക് എത്തിച്ചാണ് വിതരണം തുടങ്ങിയത്. ഇതുവരെ 2000 ചട്ടികൾ ഇത്തരത്തിൽ കയറ്റി അയച്ചു. ചട്ടികൾക്ക് ഭാരമുള്ളതിനാൽ ജീവനക്കാർക്ക് അവ ചുമന്നു കൊണ്ടുപോകൽ എളുപ്പമല്ല. കേന്ദ്രത്തിലെ മറ്റ് പ്രവൃത്തികൾക്കിടയിലാണ് സമയം കണ്ടെത്തുന്നത്. പച്ചക്കറിയും അതുപോലെ തന്നെ കൃഷിയെയും കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്ന ഉദ്ദേശത്തോടുകൂടി ജില്ലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അംഗൻവാടികളിൽ പോഷകവാടി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്ന ചട്ടികളാണിത്. ഇതുകൂടാതെ നമുക്ക് ഇതോടൊപ്പം പച്ചക്കറി തൈകളും പച്ചക്കറി വിത്തുകളും ഇതിനാവശ്യമുള്ള വളങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നമുക്കിവിടെ ഹൈവേയുമായി ബന്ധപ്പെട്ട റോഡ് മുറിച്ചതിനാൽ നമുക്ക് ഇവിടുന്ന് കടത്താൻ സാധിച്ചിട്ടില്ല. പച്ചക്കറി തൈകളുടെ വിതരണം വേഗത്തിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നെൽപ്പാടത്തിന് സമീപത്തെ ഇടുങ്ങിയ റോഡിലൂടെ വളരെ പ്രയാസപ്പെട്ടാണ് ചെറിയ വാഹനങ്ങളിലൂടെ പച്ചക്കറി തൈകൾ കയറ്റിവിടുന്നത്. ഏപ്രിലിലായിരുന്നു ഇവിടെ ഓവുചാലിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. മെയ് അവസാനം പണിതീർത്ത് വിത്തുൽപാദന കേന്ദ്രത്തിലേക്കുള്ള വഴിയൊരുക്കുമെന്നാണ് കരാറുകാർ പറഞ്ഞതെങ്കിലും ഓഗസ്റ്റ് പകുതിയോടടുത്തിട്ടും പരിഹാരമായില്ല. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. KCEC വടക്കൻ മേഖല ജാഥ ഹൊസങ്കടിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൽസൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ കോഴിക്കോട് സമാപിക്കും. സഹകരണ മേഖലയെ സംരക്ഷിക്കുക, കേന്ദ്ര സഹകരണ നിയമ ഭേദഗതി പിൻവലിക്കുക, സഹകരണ ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ ജീവനക്കാർ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 14, 15, 16 തീയതികളിൽ നടത്തുന്ന ത്രിദിന സെക്രട്ടേറിയറ്റ് സത്യാഗ്രഹ സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് വടക്കൻ മേഖല ജാഥ നടത്തുന്നത്. ജാഥയുടെ ഉദ്ഘാടനം ഹൊസങ്കടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൽസൺ ആന്റണി നിർവഹിച്ചു. വ്യവസായ സംഘങ്ങൾ, ഈ മേഖലയിലെ കയർ സംഘങ്ങൾക്കും വ്യവസായ സംഘങ്ങൾക്കും മാനേജേരിയൽ സബ്സിഡി 2024 മാസമായി നൽകിയിട്ട് അത് അടിയന്തിരമായി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ക്ഷീരസംഘം ജീവനക്കാർക്ക് 80-ാം വകുപ്പ് നടപ്പിലാക്കിയെങ്കിലും അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നില്ല. അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാവണം. രാമകൃഷ്ണ കടമ്പാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, AITUC ജില്ലാ ട്രഷറർ BV രാജൻ, CPI മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ജയരാമൻ ബല്ലാംകൂടൽ, AIYF ജില്ലാ പ്രസിഡന്റ് അജിത് MC, എസ് രാമചന്ദ്ര എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ രാജൻ നായർ സ്വാഗതം പറഞ്ഞു. KCEC സംസ്ഥാന സെക്രട്ടറി B സുകുമാരൻ ലീഡറും M വിനോദൻ ജാഥ ഡയറക്ടറും, VP വിനോദൻ, അഖിൽ കേളോത്ത് എന്നിവർ ഡെപ്യൂട്ടി ലീഡർമാരുമായ വടക്കൻ മേഖല ജാഥ വിവിധ മേഖലകളിലെ പര്യടനത്തിന് ശേഷം കോഴിക്കോട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇബ്രാഹിം ബേവിഞ്ച അനുസ്മരണം സംഘടിപ്പിച്ചു. പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ കാസർഗോഡിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ ഇബ്രാഹിം ബേവിഞ്ച അനുസ്മരണം സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ റഹ്മാൻ തായിലങ്ങാടി അനുസ്മരണ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ എന്നതിനു പുറമെ നല്ലൊരു വായനക്കാരൻ കൂടിയായിരുന്നു ബേവിഞ്ച മാഷെന്നും അദ്ദേഹത്തിന്റെ സിദ്ധികൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ആരോഗ്യം അനുവദിച്ചില്ല എന്നും റഹ്മാൻ തായിലങ്ങാടി പറഞ്ഞു. അന്നത്തെ ഈ
സൗന്ദര്യശാസ്ത്ര സങ്കല്പമുണ്ടല്ലോ പുരാണം ഇതിഹാസം ഒക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ഒക്കെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു മതവും ഇല്ലാതെ അതിന്റെ ആ ഒരു ഒരു സ്വത്വത്തെ എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു സാഹിത്യമായിട്ട് എത്തിക്കുന്ന ഒരു രീതിയിൽ അതേപോലെ തന്നെ വളരെ സമ്പന്നമായ ഒരു ഇസ്ലാമിക സാഹിത്യ ചരിത്രവും സൗന്ദര്യശരിത്രവും ലാവണ്യവും എന്തുകൊണ്ടാണ് മുസ്ലിം എഴുത്തുകാരി മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവരാത്തത് എന്നുള്ളതാണ് ആ ചിന്ത ഇബ്രാഹിം ബേബിജിയെ എത്തിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. പി ദാമോദരൻ, പി എസ് ഹമീദ്, എ എസ് മുഹമ്മദ് കുഞ്ഞി, വി വി പ്രഭാകരൻ, രാധാകൃഷ്ണൻ പെരുമ്പള, മുജീബ് അഹമ്മദ്, ടി എ ഷാഫി, എം പി ജിൽജിൽ, എം എ മുംതാസ്, കെ എം ബാലകൃഷ്ണൻ, ഡോക്ടർ എ എ സത്താർ, കെ എച്ച് മുഹമ്മദ്, അമീർ പള്ളിയാൻ, റഹീം തെരുവത്ത, താജുദ്ദീൻ ബാങ്കോട്, റഹ്മാൻ മുട്ടത്തോടി, ആർ എസ് രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സാഹിത്യവേദി സെക്രട്ടറി പുഷ്പാകരൻ ബെണ്ടിച്ചാൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ പി എസ് വിദ്യാനഗർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. എൻ്റെ മണ്ണ് എൻ്റെ ദേശം ക്യാമ്പയിനിൻ്റെ ഭാഗമായി മദൂർ പഞ്ചായത്തിലെ പുൽക്കൂർ ശ്മശാന പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം NSS യൂണിറ്റുകൾ, പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മേരി മിട്ടി മേരാ ദേശ്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് മദൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ പുൽക്കൂർ ശ്മശാന പരിസരത്ത് വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. സ്മിജ വിനോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രാധാകൃഷ്ണ സുർലു, ഉമേഷ് ഗട്ടി, യശോദ നായിക്, സുകുമാർ കുദ്രേപ്പാടി, വാർഡ് മെമ്പർ ജയകുമാർ സി എച്ച്, BDO അഷ്റഫ് എന്നിവർ സംസാരിച്ചു. നെഹ്റു യുവകേന്ദ്ര പ്രവർത്തകർ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ NSS വിദ്യാർത്ഥികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബാലസഭാ അംഗങ്ങൾക്കായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബാലസഭാ അംഗങ്ങൾക്കായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ശ്രദ്ധേയമായി. നടക്കാവ് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന സജ്ജം ബിൽഡിംഗ് സൈലിയൻസ് ക്യാമ്പിൽ കളികളും ക്ലാസുകളും പാട്ടുകളും നൃത്തവും വിജ്ഞാനപ്രദമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS അധ്യക്ഷ എം മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പരിശീലകരായ എം രാജലക്ഷ്മി, പി ജയശ്രീ എന്നിവർ ക്ലാസ് എടുത്തു. കുടുംബശ്രീ CDS ഉപാധ്യക്ഷ എം കൈറൂനിസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ഷൈമ, KV കാർത്തിയായനി, ഇ ശശിധരൻ, തീരദേശ വളണ്ടിയർ KV ഗിരിജ, എൻ ഹാജിറാബി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. AISF കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി കബീർ മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ പി ചിത്രൻ നമ്പൂതിരിപ്പാട് നഗറിലാണ് AISF ജില്ലാ സമ്മേളനം നടന്നത്. സംസ്ഥാന സെക്രട്ടറി കബീർ മണ്ണാർക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ നോക്ക് കുത്തിയാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ നിരവധി നിയമപരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുകയുണ്ടായി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി. അതുപോലെ തന്നെ NIA നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് രാജ്യത്തെ ഏതൊരു പൗരനെയും കൃത്യമായ തെളിവുകളില്ലാതെ സംശയാടിസ്ഥാനത്തിൽ 2 വർഷത്തോളം തുറങ്കിലടക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് NIA നിയമം ഭേദഗതി ചെയ്തു. ആ നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് സംഘപരിവാരവും ഗവൺമെന്റും എല്ലാം തന്നെ പ്രതിഷേധിക്കുന്നവരെ, വിയോജിക്കുന്നവരെ എല്ലാം തന്നെ തുറങ്കിലടച്ചുകൊണ്ട് അവരുടെ എല്ലാം ഒതുക്കുന്നതിനു വേണ്ടി, എല്ലാ നിയന്ത്രണങ്ങളും വരുത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇന്ന് ആ നിയമമാണ്. RS രാഹുൽ രാജ് സംഘടനാ റിപ്പോർട്ടും KK സോയ പ്രവർത്തന റിപ്പോർട്ടും ശിവരാജ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു.
ഇ ചന്ദ്രശേഖരൻ എം എൽ എ, സി പി ബാബു, അഡ്വക്കറ്റ് വി സുരേഷ് ബാബു, എം ശ്രീജിത്ത്, യദുകൃഷ്ണൻ, അഡ്വക്കറ്റ് പ്രശാന്ത് രാജൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള സ്വാഗതവും ബിജു ഉണ്ണിത്താൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. നാഗസാക്കി ദിനത്തിൽ ശാന്തി ദീപമൊരുക്കി ഉദുമ ഗവൺമെന്റ് സ്കൂളിലെ എൽ പി വിദ്യാർത്ഥികൾ. കുട്ടികളുടെ ശാന്തി ഗാനാലാപനം സമാധാന ചിന്താധാരയ്ക്ക് പൊലിമ പകർന്ന അനുഭവമായി മാറി. യുദ്ധത്തിൻ്റെ ഭീകരത മൂലം ലോകത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കഥയായും കവിതയായും കുട്ടികളുടെ മുന്നിലെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അരക്ഷിത ജീവിതങ്ങളുടെ മുറിപ്പാടുണങ്ങാത്ത ഓർമ്മയ്ക്ക് നടുവിലെത്തി ഉദുമ ഗവൺമെന്റ് എൽ പി വിദ്യാർത്ഥികൾ. ജീവിതത്തിൻ്റെ പാതി വഴിക്ക് മുൻപേ സടാക്കോ സസാക്കി ചിറകറ്റ് വീണുപോകുമ്പോൾ സമാധാനത്തിൻ്റെ തൂവെള്ള കടലാസിൽ പ്രതീക്ഷയുടെ വെള്ളരിക്കൊക്കുകൾ നിർമ്മിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി കുട്ടികളുണ്ടാക്കിയ സടാക്കോ കൊക്കുകൾ പ്രത്യേകം തയ്യാറാക്കിയ ശാന്തിമരത്തിൽ തൂക്കി പറത്തി. കുട്ടികളുടെ ശാന്തി ഗാനാലാപനം സമാധാന ചിന്താധാരയ്ക്ക് പൊലിമ പകർന്ന അനുഭവമായി. നാഗസാക്കി വേണ്ട വേണ്ട ശാന്തി ഗായകർ നാം. ശാന്തി ഗായകർ നാം. നാഗസാക്കി വേണ്ട വേണ്ട ശാന്തി ഗായകർ നാം. സടാക്കോ ശാന്തി സ്തൂപത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ ഓരോരുത്തരും ശാന്തി ദീപം കൊളുത്തിവെച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ആനന്ദ് പേക്കടം ശാന്തിദിന സന്ദേശം നൽകി. ഫാത്തിമ കെ ശാന്തിദിന പോസ്റ്റർ അനാവരണം ചെയ്തു. സുഹറ കെ ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റഹ്മത്ത് എ കെ, ഷീബ കെ പി, ഹേമലത വി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വി വി സുധീഷ് സ്വാഗതവും സൗമ്യ എം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലോക ആദിവാസി ദിനാചരണം ജില്ലാ കുടുംബശ്രീ മിഷൻ, പനത്തടി ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയുടെ ഭാഗമായി പനത്തടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ലോക ആദിവാസി ദിനാചരണം വിപുലമായി നടത്തി. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും മകമ്പടിയോടെയുള്ള ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് നടത്തിയ ചടങ്ങ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. പടത്തടിയുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതേമാതിരി ഒരുപാട് സമയം ഞാൻ ഈ ട്രൈബൽ കോളനികളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പഞ്ചായത്തോടും എല്ലാവരോടും പറയാറുണ്ട്, പി ഡി ഒ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ഇത്രയും പേര് വന്നിച്ചെങ്കിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇനിയും ഏതോ പ്രോഗ്രാംസ് മംഗളം കേട്ടാൽ ഇതൊരു പ്രോഗ്രാം ഉണ്ട് പറയുന്നുണ്ട്, അതെല്ലാം കണ്ടിട്ട്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുടുംബശ്രീ എ ഡി എം സി ഇക്ബാൽ സി എച്ച് സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ രജനി ദേവി ആർ സി നന്ദിയും പറഞ്ഞു. തനത് കലകൾ, ട്രൈബൽ ബാലസഭാ കുട്ടികളുടെ കളരി പ്രകടനം, മംഗലം കളി, കുടിയ നൃത്തം, നാടൻ പാട്ടുകൾ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി അരങ്ങേറി. 1500 പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ രാജപുരം. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സ്മൃതി റാലിയും സ്മൃതി സംഗമവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശബരിനാഥൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് സംഘപരിവാറും കൂട്ടരും നടത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശബരിനാഥൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ സ്മൃതി റാലിയും സ്മൃതി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 9 ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനും ഓരോ സാധാരണ ഇന്ത്യക്കാരനും മനസ്സിൽ അഭിമാനമുള്ള ഒരു ദിവസമാണ്. ക്വിറ്റ് ഇന്ത്യ എന്നൊരാശയത്തോടു കൂടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി ഇന്ത്യയിൽ പൂർണ്ണ സ്വരാജ് അല്ലാതെ മറ്റൊന്നും വേണ്ട എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ഗാന്ധിജിയോടൊപ്പം ശ്രീ നെഹ്റുവും എല്ലാം ചേർന്ന് നടത്തിയ ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഒക്കെ ദിവസമാണ് ഓഗസ്റ്റ് 9. സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഓഗസ്റ്റ് 9 നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപന ദിനം കൂടിയാണ്. 1963 പ്രിയങ്കർ നായിഡു എൽ ഡി ടി വാരി പ്രസിഡന്റ് ആയിട്ടുള്ളതാണ് ആദ്യമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വന്നിട്ടുള്ളത്.
യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജൽ മാക്കുറ്റി, ഇബ്രാഹിം പള്ളങ്കോട്, ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ, കെ പി കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കുമാർ പള്ളയിൽ വീട്, പി വി സുരേഷ്, ധന്യ സുരേഷ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഉമേഷൻ ബേളൂർ, മധു ബാലൂർ, ഭക്തവത്സലൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഐ എസ് വസന്തൻ, രതേഷ് കാട്ടുമാടം, കാർത്തികേയൻ പെരിയാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പെയ്ഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികളോടുള്ള അവഗണനയ്ക്കെതിരെ രക്ഷിതാക്കളുടെ സംസ്ഥാനതല കൂട്ടായ്മയായ പെയ്ഡ് നടത്തിവരുന്ന അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ വരുന്ന 21-ന് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ പെയ്ഡ് ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ജില്ലാ കൺവെൻഷനിൽ ജില്ലയിലെ മുഴുവൻ സ്പെഷ്യൽ സ്കൂളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് അർഹമായ പരിഗണന നൽകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. പെയ്ഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് എ ടി ജേക്കബ് അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി സുബൈർ നീലേശ്വരം, ജില്ലാ കോർഡിനേറ്റർമാരായ റോട്ടറി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബീന സുഗു, സിസ്റ്റർ ജിസ് മരിയ ചിറ്റാരിക്കാൽ, ജോസ് കൊച്ചുപറമ്പിൽ, സിസ്റ്റർ മേരിക്കുട്ടി, സിസ്റ്റർ ദയ, സിസ്റ്റർ ഷെൻസി, സിസ്റ്റർ തെരേസ ഫ്രാൻസിസ്, സിസ്റ്റർ അനറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിന് സമീപം നടത്തിയ ധർണാസമരം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കത്തെ ചെറുക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യോജിച്ച് അണിനിരക്കുക, പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, നവകേരള സൃഷ്ടിക്കായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക, അഴിമതിയെ ചെറുക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുക, വർഗീയതയെ പ്രതിരോധിക്കുക, കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ജീവനക്കാർ പങ്കെടുത്തു. തുടർന്ന് ടൗൺ ഹാളിന് സമീപം ചേർന്ന ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ശോഭ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അനിൽകുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ എം ജിതേഷ് നന്ദിയും പറഞ്ഞു. വി ജഗദീഷ്, എ വേണുഗോപാലൻ, പി കെ വിനോദ്, കെ എൻ ബിജിമോൾ, ടി സതീഷ് ബാബു, കെ വിനോദ് കുമാർ, ടി കെ ചന്ദ്രമോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേക്കലിൽ ബൈക്കിലെത്തി അധ്യാപികയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു. 2 ഇതര സംസ്ഥാനക്കാർ അറസ്റ്റിൽ. മഞ്ചേശ്വരത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. ഓവുചാലിന്റെ പ്രവൃത്തി പൂർത്തിയായില്ല. കാസർകോട്ടെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലേക്കുള്ള വഴി അടഞ്ഞ നിലയിൽ അംഗൻവാടികളിലേക്കുള്ള ചെടിച്ചട്ടി വിതരണമടക്കം വൈകുന്നു. കെ സി ഇ സി വടക്കൻ മേഖലാ ജാഥ ഹൊസങ്കടിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൽസൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സാഹിത്യവേദി ഇബ്രാഹിം വേവിഞ്ചയെ അനുസ്മരിച്ചു. കാസർഗോഡിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. എന്റെ മണ്ണ് എന്റെ ദേശം ക്യാമ്പയിൻ മധൂർ പഞ്ചായത്തിലെ പുൽക്കുറി ശ്മശാന പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സ്മൃതി റാലിയും സ്മൃതി സംഗമവും നടത്തി. കെ എസ് ശബരീനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.